സുവിശേഷത്തിൽ നിന്നൊരു വാക്യം വായിച്ച് നിങ്ങളുടെ ചിന്തയിലേക്ക് ആ ഭാഗങ്ങൾ കൊണ്ടുവന്ന് നമ്മുടെ മനസാക്ഷി ഒന്ന് ഉണർത്താനായിട്ട് ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെയാകട്ടെ എന്ന് ആശിച്ച് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് ക്ഷണിക്കുക. ഗിരിപ്രഭാഷണമാണ് പശ്ചാത്തലം. അതിന്റെ 6-ാം അധ്യായത്തിൽ 3 വിഷയങ്ങളെക്കുറിച്ച് യേശു കർത്താവ് ശിഷ്യന്മാരോട് സംസാരിക്കുന്നുണ്ട്. 3 വിഷയങ്ങളെക്കുറിച്ച് അതിന്റെ പ്രാരംഭഭാഗം എന്ന് പറയുന്ന 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ മനുഷ്യർ കാണേണ്ടതിന് നിങ്ങൾ നിങ്ങളുടെ നീതിയെ അവരുടെ മുൻപിൽ ചെയ്യാതിരിക്കാനായിട്ട് സൂക്ഷിക്കണം, ഭിക്ഷ കൊടുക്കുമ്പോൾ പരസ്യമായിട്ട് കൊടുക്കരുത്. അതിന് കാരണം പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് അങ്ങനെ രഹസ്യമായി ചെയ്യണമെന്ന് പറയുന്നത്? രഹസ്യത്തിൽ കാണുന്ന നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം തരും. അതിന്റെ 5-ാം വാക്യം മുതൽ 15-ാം വാക്യം വരെ പ്രാർത്ഥനയെ കുറിച്ചാണ് പറയുന്നത്. അവിടെയും പറയുമ്പോൾ കപടഭക്തിക്കാരെ പോലെ നിങ്ങൾ പ്രാർത്ഥിക്കരുത്, അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് ചെയ്യുന്നു, നിങ്ങളോ രഹസ്യത്തിൽ കാണുന്ന ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കേണ്ടതിന്. രഹസ്യത്തിൽ അല്ലെ നിങ്ങളുടെ ജീവിതം അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിങ്ങളുടെ പിതാവിനോട് പ്രാർത്ഥിക്കണം. എന്നിട്ടാണ് കർത്താവ് തന്റെ പ്രാർത്ഥന ഇവണ്ണം പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞ് കർത്താവ് പഠിപ്പിക്കുന്നത്. 3-ാമത്തെ സംഭവം എന്ന് പറയുന്നത്, ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത് എന്നുള്ളതാണ്. അവിടെയും പറയുന്നത് 17-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നീയോ ഉപവസിക്കുമ്പോൾ നിന്റെ ഉപവാസം മനുഷ്യർക്കല്ല രഹസ്യത്തിലുള്ള നിന്റെ പിതാവിന് വിളങ്ങേണ്ടതിന് തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക. 18-ാമത്തെ വാക്യത്തിൽ പറയുന്നു, രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. ഭിക്ഷ കൊടുക്കുക, പ്രാർത്ഥിക്കുക, ഉപവസിക്കുക, യഹൂദനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട അവരുടെ വിശ്വാസത്തിന്റെ അടിത്തറ എന്ന് പറയാൻ പറ്റുമെന്ന നമ്മൾക്ക് സഭയുടെ അടിസ്ഥാന ഉപദേശങ്ങൾ എന്ന് പറയുന്നത് പോലെ അവരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട 3 വിഷയങ്ങളായിരുന്നു 3 കാര്യങ്ങളും. നമുക്കറിയാം, ഒരു മുസ്ലിം സമുദായത്തെ നമുക്ക് ഒരു മുസ്ലിം സഹോദരനെ നമ്മൾ എടുത്താൽ അവർക്ക് ദിവസം നിസ്കരിക്കുക, അവർക്ക് പറഞ്ഞിരിക്കുന്ന നിഷ്കർഷിച്ചിരിക്കുന്ന സമയങ്ങളിൽ കൃത്യമായിട്ട് നിസ്കരിക്കുക എന്നുള്ളത്, അത് കടയിലാണെങ്കിലും റോഡിലാണെങ്കിലും തെരുക്കോണിലാണെങ്കിലും അത് കൃത്യമായി ചെയ്യുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പരീശൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്, ഞാന് എല്ലാറ്റിലും പതാരം കൊടുക്കുന്നു, ഞാന് 3 നേരം പ്രാർത്ഥിക്കുന്നു, ആഴ്ചയിൽ 1 ദിവസം ഉപവസിക്കുന്നു. അപ്പോൾ പ്രാർത്ഥനയും ഉപവാസവും സക്കാത്ത് കൊടുക്കലും ഭിക്ഷ കൊടുക്കലും മുസൽമാനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് പറയുന്നത് പോലെ തന്നെ യഹൂദനെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. അപ്പോൾ അവരുടെ വിശ്വാസത്തിന്റെ അടിത്തറ അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിന്റെ പ്രവൃത്തിയുടെ കേന്ദ്രമായി നിൽക്കുന്ന ഈ 3 കാര്യങ്ങളെ അവരുടെ അടുക്കൽ കൊണ്ടുവന്നിട്ട് യേശു കർത്താവ് അവരോട് പറയുകയാണ്, മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്യാനായിട്ട് പാടില്ല. എന്താ അതിന്റെ അർത്ഥം? ഭിക്ഷ കൊടുക്കുമ്പോൾ യു ഷാൽ നോട്ട് ഡു ലൈക്ക് അതേഴ്സ് ഡു, മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്യാൻ പാടില്ല. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ജൽപ്പനം ചെയ്യാനായിട്ട് പാടില്ല. തെരുക്കോണിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല. മറ്റുള്ളവരുടെ അപ്രീസിയേഷൻ കിട്ടാനായിട്ട് വാക്കുകളെ പെരുപ്പിക്കാനായിട്ട് പാടില്ല. ഉപവസിക്കുമ്പോൾ മറ്റുള്ളവരുടെ മുൻപാകെ വിളങ്ങേണ്ടതിന് ഉപവസിക്കാനായിട്ട് പാടില്ല. നിങ്ങൾ രഹസ്യത്തിൽ കാണുന്ന നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക്, നിങ്ങളുടെ ഭിക്ഷ കൊടുക്കലിന്, നിങ്ങളുടെ ഉപവാസത്തിന് പ്രതിഫലം തരേണ്ടതിന്, രഹസ്യത്തിൽ കാണുന്ന പിതാവിന്റെ മുൻപിൽ വിളങ്ങേണ്ടതിന് രഹസ്യത്തിൽ ചെയ്യണം. അപ്പൊ ഇവിടുത്തെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത്, മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്യരുത്. ഞാന് പഴയനിമത്തിലെ ഒരു സംഭവം നമ്മുടെ അടുക്കിലേക്ക് കൊണ്ടുവന്നിട്ട് ഞാൻ എന്റെ ചിന്ത നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. മോശയിലൂടെ ദൈവം ഇസ്രായേൽ മക്കൾക്ക് ന്യായപ്രമാണം കൊടുക്കുമ്പം ആ ന്യായപ്രമാണത്തിന്റെ ആവർത്തനം നൽകുന്ന സമയത്ത് നിങ്ങൾക്ക് രാജാവ് ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയാണ് രാജാവിന്റെ പ്രമാണങ്ങൾ എന്ന് പറഞ്ഞ് ദൈവം മോശയിലൂടെ ഇസ്രായേൽ മക്കൾക്ക് നൽകുന്നുണ്ട്. അത്
യേശു കർത്താവിന് ഒരു 1400 വർഷങ്ങൾക്ക് മുൻപ് സംഭവിക്കുന്ന ബി സി 1400കളിലാണ് ദൈവം മോശയിലൂടെ സംസാരിക്കുന്നത്. അപ്പോൾ 1400ൽ ദൈവം കൽപ്പന കൊടുക്കുമ്പോൾ തന്നെ രാജഭരണം ഉണ്ടാകുമ്പോൾ ഇതാണ് കൽപ്പന എന്ന് ദൈവം പറഞ്ഞാണ് ഈ കൽപ്പന കൊടുക്കുന്നത്. അപ്പോൾ തിരിച്ചറിയണം, ഇസ്രായേലിൽ രാജഭരണം ഉണ്ടാകുന്നതിന് അല്ലെങ്കിൽ ഇസ്രായേൽ ഒരു രാജ്യമായി തീരും എന്ന് ഇവർ മനസ്സിലാക്കുന്നതിന് മുൻപ് തന്നെ രാജാവിന്റെ കൽപ്പനകളെ കുറിച്ച്, രാജാവ് ചെയ്യേണ്ടുന്ന കാര്യങ്ങളെ കുറിച്ച് ദൈവം കൃത്യമായിട്ട് ഇസ്രായേൽ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയും അത് പുസ്തകത്തിൽ എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ട്. 1300 വർഷങ്ങൾ കഴിഞ്ഞു, 1100കളായി. 300 വർഷങ്ങൾക്ക് ശേഷം ഫെലിസ്തീയരുടെ ശക്തിയൊക്കെ വർദ്ധിച്ച്, ഇപ്പൊ നിങ്ങള് ഇസ്രായേൽ മക്കളുടെ ചരിത്രം വായിച്ചാൽ ഈ ന്യായാധിപന്മാരുടെ കാലത്ത് ഇസ്രായേൽ മക്കളും ഇസ്രായേൽ മക്കളും ഫെലിസ്തീനും തമ്മിൽ യുദ്ധമുണ്ടായിട്ടുണ്ട്. ഓരോ യുദ്ധത്തിലും ഇസ്രായേൽ പരാജയപ്പെടുന്നുണ്ട്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഫെലിസ്തീയരുടെ കൂട്ടത്തിൽ അവർക്ക് വളരെ ദൈവാശ്രയം ഇല്ല എന്നുള്ളതിനേക്കാൾ ഇസ്രായേൽ മക്കളുടെ ദൈവാശ്രയം കുറഞ്ഞു എന്നുള്ളത് പറയുമ്പോൾ തന്നെ മറു സൈഡിൽ ഫെലിസ്തീയരുടെ സൈന്യബലം അത് വളരെ വലുതായിരുന്നു. നിങ്ങള് ഗോലിയാത്തിനെ കുറിച്ച് വായിക്കുമ്പം നമ്മൾ വായിക്കുന്നുണ്ട്, ഗോലിയാത്ത് വരുമ്പോൾ അവർക്ക് തേരുണ്ട്, അവർക്ക് കുതിരയുണ്ട്, പടപ്പുതടിയുണ്ട്, കുന്തമുണ്ട്, ആയുധങ്ങളുണ്ട്. പക്ഷെ ഇസ്രായേലിനെ കുറിച്ച് അവിടെ വായിക്കുന്ന ഇസ്രായേലിൽ ഒരു കത്തി രാഗിക്കാനായിട്ട് പോലും ഒരു കൊല്ലനെ കിട്ടാനില്ലായിരുന്നു. അപ്പോൾ വെട്ടുകത്തി രാഗിക്കണമെങ്കിൽ പോലും ഇവർ മൂർച്ച കൂട്ടണമെങ്കിൽ അവരവിടെ നിന്ന് ഫെലിസ്ത്യ ദേശത്ത് പോയി ഇത് മൂർച്ച കൂട്ടി തിരിച്ചു വരണം. അപ്പോൾ ഇസ്രായേൽ മക്കളുടെ യുദ്ധതന്ത്രം എന്ന് പറയുന്നത് ദൈവത്തിൽ ആശ്രയിക്കുക, ആർപ്പിടുക, കൊട ഉടയ്ക്കുക, തീ കത്തിക്കുക, കല്ലുരുട്ടി വിടുക. അപ്പോൾ വളരെ സൈന്യബലമുള്ള ഒരു രാജ്യവും സൈന്യബലം ഒട്ടുമില്ലാത്ത ഒരു രാജ്യവുമായിട്ട് ഇസ്രായേൽ തീർന്നു. ഫെലിസ്ത്യർ സൈന്യബലമുള്ള രാജ്യമായിട്ടും തീർന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏലി മഹാപുരോഹിതനായിട്ട് ന്യായാധിപതിയായിട്ട്, 14-ാമത്തെ ന്യായാധിപതിയാണ്, ന്യായാധിപതിയായിട്ട് തന്റെ ഭരണം ഇസ്രായേലിൽ നടത്തുന്നത്. അപ്പോൾ യുദ്ധത്തിൽ ഇസ്രായേലിനെ നയിക്കാനുള്ള ഉത്തരവാദിത്വവും ഒരു പരിധിവരെ ന്യായാധിപനാണ്. അപ്പോൾ അവര് യുദ്ധത്തിന് പോകുന്ന സമയങ്ങളിലൊക്കെ പെട്ടകം എടുത്തുകൊണ്ടാണ് യുദ്ധത്തിന് പോകുന്നത്. പെട്ടകം മുൻപിൽ പോകും, ജനം പുറകിൽ പോകും, ഇവർ ആർപ്പിടും, ദൈവം ഇവർക്ക് വിജയം കൊടുക്കും. നമ്മൾ തിരിച്ചറിയണം, ഇസ്രായേൽ മക്കൾ ജയിച്ചിട്ടുള്ള ഒരു ജയവും അവർ സൈന്യബലത്തിൽ ജയിച്ചിട്ടില്ല. കാരണം ഇവർക്ക് സൈന്യമില്ല, ദൈവം ഇവർക്ക് കൊടുത്ത വിജയം മാത്രമേ ഇസ്രായേലിനുണ്ടായിട്ടുള്ളൂ. എങ്കിലും ഏലിയുടെ മക്കളെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്, അവര് നേരായിട്ടുള്ള വഴിയും നടന്നില്ല. ഫിലിസ്തീനുമായിട്ട് യുദ്ധത്തിൽ പെട്ടകം പിടിക്കപ്പെട്ടു, ഹൊഫ്നി ഫിനേഹാസും മരിച്ചു, ഏലി മറിഞ്ഞു വീണ് പെടഞ്ഞൊടിഞ്ഞ് താനും മരിച്ചു. അതിനുശേഷം ശമുവേല് ന്യായാധിപതിയായി, പ്രവാചകനായി. അപ്പോൾ ശമുവേലിന്റെ മക്കളിലേക്ക് ഇസ്രായേൽ മക്കൾക്ക് ഒരു പ്രതീക്ഷയുണ്ടായി. അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ദൈവമാണ് യുദ്ധം ചെയ്യുന്നതും ദൈവമാണ് യുദ്ധത്തിൽ വിജയം കൊടുക്കുന്നതെന്നുള്ള അവരുടെ കാഴ്ചപ്പാടിന് വ്യത്യാസമുണ്ടായിട്ട് നേതാക്കന്മാരാണ് യുദ്ധം ചെയ്യുന്നതെന്നും നേതൃത്വമാണ് ഞങ്ങൾക്ക് വിജയം കൊണ്ടുവരുന്നതെന്നും എന്ന തെറ്റായ ഒരു ചിന്താഗതിയിലേക്ക് ഇസ്രായേൽ മക്കൾ വന്നു ചേർന്നു. അപ്പോൾ ഏലിയുടെ മക്കൾ മരിച്ചപ്പോൾ ഇസ്രായേലിന്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് ശമുവേലും ശമുവേലിന്റെ മക്കളും ഞങ്ങൾക്ക് വിജയം കൊണ്ടുവരും എന്നുള്ളതാണ്. അപ്പോൾ ശമുവേലിന്റെ മക്കളും ഏലിയുടെ മക്കൾ പോയതുപോലെ തന്നെ പോകാൻ തുടങ്ങി. അവരൊരു സൈഡിൽ ഫെലിസ്തീനെ നോക്കി, തേരുള്ള, കുതിരയുള്ള, കുന്തമുള്ള, ആയുധങ്ങളുള്ള, വില്ലാളികളുള്ള ഒരു സൈന്യം. മറു സൈഡിൽ ആർപ്പിടാൻ മാത്രം അറിയാവുന്ന, നേതാക്കന്മാരില്ലാത്ത, ബലഹീനനായ ഒരു സമൂഹം. അവർ വന്നിട്ട് ശമുവേലിനോട് പറയുന്നു, മറ്റുള്ളവർക്കുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു രാജാവിനെ വേണം. എന്താണ് പ്രശ്നമെന്ന് പറയാനാണ് ഈ പശ്ചാത്തലം ഞാൻ ഇത്രയും കൃത്യമായിട്ട് നിങ്ങളുടെ മുൻപിൽ പറഞ്ഞത്. 300 വർഷങ്ങൾക്ക് മുൻപ് മോശയിലൂടെ ദൈവം എഴുതി വെച്ചു, നിങ്ങൾക്ക് രാജാവ് ഉണ്ടാകുമ്പോൾ രാജാവ് പാലിക്കേണ്ട നിയമം ഇതാണ്. നിങ്ങൾക്ക് രാജാവ് ഉണ്ടാകുമ്പോൾ ജനങ്ങൾ ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ദൈവത്തിന്റെ മുൻനിർണയത്തിൽ ഇസ്രായേലിൽ രാജാവ് ഉണ്ടാകണമെന്നും ദാവീദിന്റെ വംശം ഉണ്ടാകണമെന്നും മശിഹ ദാവീദിന്റെ വംശത്തിലൂടെ വരണമെന്നും ദൈവത്തിന്റെ പദ്ധതിയിലുണ്ട്. എന്നാൽ 300 വർഷങ്ങൾക്ക് ശേഷം ശമുവേലിന്റെ അടുക്കൽ ഇസ്രായേൽ മക്കൾ വന്നിട്ട്
ജാതികൾക്കുള്ളത് പോലെ ഞങ്ങൾക്ക് ഒരു രാജാവിനെ വേണമെന്ന് പറഞ്ഞപ്പം ദൈവം പറയുന്ന ഒരു കാര്യം, എടാ ശമുവേലെ, അവർ നിന്നെയല്ല എന്നെയല്ലേ ഉപേക്ഷിച്ചിരിക്കുന്നത്? അപ്പോൾ അവിടെ ദൈവത്തിന്റെ വാക്കുകൾ എന്ന് പറയുന്നത് രാജാവിനെ കൊടുക്കാതിരിക്കാൻ അല്ലെ ദൈവത്തിന്റെ പദ്ധതിയല്ല എന്ന് ജനത്തിന് തോന്നുന്ന ഒരു മറുപടിയാണ് ദൈവം അവിടെ ശമുവേലിന്റെ ഒന്നാം പുസ്തകം 9-10 അധ്യായങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കും. ദൈവത്തിന്റെ പദ്ധതിയിൽ ഇതില്ലായിരുന്നോ എന്ന് നമുക്ക് സംശയം തോന്നാം. അവിടെ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ, ദൈവം നിന്റെ ഇഷ്ടപ്രകാരം ഞങ്ങൾക്ക് ഒരു ഭരണാധികാരിയെ വേണം എന്ന് പറയുന്നതോ, ദൈവത്താൽ തന്നെ ഒരു രാജാവിനെ ആക്കപ്പെടട്ടെ എന്ന് പറയുന്നതോ അല്ല, മറിച്ച് അവർ ചിന്തിക്കുന്നത് മറ്റുള്ളവർക്കുള്ളത് പോലെ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ ദർശനം, യുദ്ധം ജയിച്ച, ഞാൻ പറഞ്ഞു ഇസ്രായേൽ മക്കൾ സൈന്യബലത്താൽ ഒരു യുദ്ധവും ജയിച്ചിട്ടില്ല, അന്നും ജയിച്ചിട്ടില്ല. 1947 ശേഷം ഇസ്രായേൽ എന്ന രാഷ്ട്രമുണ്ടായതിന് ശേഷവും ഇസ്രായേൽ ഒരു യുദ്ധം ദൈവത്തിന്റെ സഹായമില്ലാതെ ജയിച്ചിട്ടില്ല. നിങ്ങൾക്കറിയാം ഇസ്രായേലും ഈ മോഡേൺ ഇസ്രായേലും അറബ്സും തമ്മിൽ യുദ്ധമുണ്ടായത്. അവര് യുദ്ധമുണ്ടായി, ആ യുദ്ധത്തിൽ ഈജിപ്തിന്റെ സൈന്യം ഇവര് കരമാർഗം യാത്ര ചെയ്ത് പോകുമ്പം സീനായി മലകൾക്ക് ഇടയിൽ വെച്ച് അവരെ തുരത്തി ഓടിക്കുന്നത് തേനീച്ചുകൂട്ടമാണ്. അതല്ല എങ്കിൽ അന്നത്തെ യുദ്ധത്തിൽ ഇസ്രായേൽ പരാജയപ്പെടുമായിരുന്നു. അപ്പോൾ സൈന്യബലം കൊണ്ടായിരുന്നില്ല ഇസ്രായേൽ വേദപുസ്തകത്തിന്റെ ചരിത്രത്തിലും ഇന്നത്തെ ആധുനിക ചരിത്രത്തിലും ഒരു യുദ്ധവും ജയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇസ്രായേലിന് ഉണ്ടാകേണ്ടിയിരുന്ന അറിവെന്ന് പറയുന്നത് ഞങ്ങൾ ജയിക്കുന്നത് ഞങ്ങളുടെ സൈന്യബലം കൊണ്ടല്ല, മറിച്ച് ദൈവം ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് കൊണ്ടാണ് എന്ന കൃത്യമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് അവർക്കുണ്ടാകണമായിരുന്നു. സ്തോത്രം. അവർക്കുണ്ടാകേണ്ടത് തിരിച്ചറിവ് എന്ന് പറയുന്നത് ഞങ്ങളല്ല യുദ്ധം ചെയ്യുന്നത്. തിരുവചനം ആവർത്തിച്ച് ഇസ്രായേലിനോട് പറയുന്നുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ദൈവം തന്റെ ദൂതനെ അയച്ച് ഇത്ര പേരെ കൊന്നുകളഞ്ഞു. അപ്പോൾ യുദ്ധം ചെയ്യുന്നത് ദൈവമാണ്. പക്ഷെങ്കിൽ ജാതികളുടെ തിരിച്ചറിവ് എന്ന് പറയുന്നത് യുദ്ധം ചെയ്യുന്ന നേതാക്കന്മാരാണെന്നുള്ളതാണ്. സ്തോത്രം. അപ്പോൾ കാഴ്ചപ്പാടിലുള്ള വ്യത്യാസമാണ്. ദൈവം യുദ്ധം ചെയ്യുന്നു, ദൈവം യുദ്ധത്തിൽ വിജയം കൊടുക്കുന്നു, ദൈവം അവർക്ക് വിക്ടറി കൊടുക്കുന്നു, ആ ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതിന് പകരം ഇവര് മനസ്സിലാക്കുന്നത് നേതാക്കന്മാർ ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു. അപ്പോൾ ഏലിയുടെ അടിമയായിട്ട് ഇസ്രായേൽ ജനം തീരുന്നു, ശമുവേലിന്റെ അടിമയായിട്ട് ഇസ്രായേൽ ജനം തീരുന്നു, ശൗലിന്റെ അടിമയായിട്ട് ഇസ്രായേൽ ജനം തീരുന്നു. ശമുവേല് ഇസ്രായേൽ മക്കളുടെ മൂപ്പന്മാരോട് പറയുന്നൊരു കാര്യമുണ്ട്, രാജാവുണ്ടായാൽ നിങ്ങൾ ചോദിച്ച പ്രകാരം രാജാവുണ്ടായാൽ ഇതാണ് സംഭവിക്കാൻ പോകുന്നത്, അവൻ നിങ്ങളുടെ മക്കളിൽ ചിലരെ എടുക്കും, നിങ്ങളുടെ സ്ഥലം കുറച്ചെടുക്കും, നിങ്ങളുടെ പെൺകുഞ്ഞുങ്ങളെ എടുക്കും, അവർ നിങ്ങളെ അടിമകളാക്കും, നിങ്ങളുടെ പണം അവർ പിടിച്ചു വാങ്ങും. അപ്പോൾ ദൈവത്തിന്റെ പദ്ധതി ഇല്ലാതെ ഒരു നേതൃത്വം ഉണ്ടായി വന്നാൽ ജനത്തിന് അത് ദോഷമാണ് എന്ന് വേദപുസ്തകം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ദൈവത്താൽ തന്നെ ആക്കപ്പെടുന്ന നേതൃത്വവും ജനം ചോദിച്ചിട്ട് ദൈവത്തിന്റെ ഇഷ്ടത്തിനെതിരായിട്ട് വരുന്ന നേതൃത്വവും തമ്മിൽ വളരെ വലിയൊരു അന്തരമുണ്ട് എന്നത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ നമുക്കുണ്ടാകേണ്ടത് ആദ്യത്തെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ ആദ്യത്തെ തിരിച്ചറിവ് എന്ന് പറയുന്നത് ദൈവമാണ് യുദ്ധം ചെയ്യുന്നത്, ദൈവമാണ് രാജാക്കന്മാരെ വാഴിക്കുന്നത്, ദൈവമാണ് നേതൃത്വങ്ങളെ നൽകുന്നത്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഹറി ചെയ്ത് നമ്മൾ ബന്ധപ്പെട്ട് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകും. നോക്ക, ഇസ്രായേൽ മക്കൾ യുദ്ധത്തിൽ തോറ്റാൽ ആ തോൽവി ദൈവത്തിൻ്റെതാണെന്ന് ഇസ്രായേൽ മക്കൾക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോയി. സ്തോത്രം. ഇസ്രായേലിനുണ്ടാകുന്ന ഓരോ പരാജയവും ഇസ്രായേലിന്റെ ദൈവത്തിന്റെ പരാജയമാണ് എന്ന് ഇസ്രായേൽ മക്കൾക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയി. അപ്പോൾ അങ്ങനെ കഴിയാതെ പോയപ്പോൾ അവർ ചിന്തിച്ചത് ഞങ്ങൾക്ക് ഒരു രാജാവിനെ വേണം, ആരെ പോലെ വേണം, മറ്റ് ജാതികൾക്കുള്ളത് പോലെ. കാരണം അവിടെ യുദ്ധം ചെയ്യുന്നത് രാജാവാണ്, അവിടെ യുദ്ധം ജയിക്കുന്നത് രാജാവാണ്. തിരുവചനം ചോദിക്കുന്ന സൈന്യബഹുത്വത്താൽ സൈന്യത്തിന്റെ വർദ്ധനവിനാൽ ആരെങ്കിലും യുദ്ധം ജയിച്ചിട്ടുണ്ടോ? സ്തോത്രം.
സൈന്യം വർദ്ധിപ്പിക്കുക, കുതിരയുടെ ബലത്തിൽ ദൈവത്തിന് പ്രസാദമില്ല. അപ്പോൾ ഇവർക്കുണ്ടായ പരാജയം എന്ന് പറയുന്നത്, ആ പരാജയം വളരെ ലളിതമായ പദത്തിൽ പറഞ്ഞാൽ ദൈവത്തിലുള്ള ആശ്രയത്തിന് പകരം മനുഷ്യരിലേക്ക് ഇവരുടെ ശ്രദ്ധ പതിച്ചു എന്നുള്ളതാണ്. സ്തോത്രം. ഇവരുടെ കാഴ്ചപ്പാടിൽ വ്യത്യാസമുണ്ടായി, അവരുടെ നിലപാടുകളിൽ വ്യത്യാസമുണ്ടായി, അവരുടെ വീക്ഷണത്തിന് വ്യത്യാസമുണ്ടായി. അപ്പോൾ അവർ ചോദിക്കുന്നത് ജാതികൾക്ക് ഉള്ളത് പോലെ നോക്ക. ഞാന് ഈ വായിച്ച വാക്യത്തിലേക്ക് വരാം. കർത്താവ് എന്താ പറയുന്നത്? നിങ്ങൾ മറ്റുള്ളവരെ പോലെ ആകാനായിട്ട് പാടില്ല. സ്തോത്രം. ഈ സൂം എന്ന മാധ്യമം നമ്മള് ആരാധനയ്ക്കായിട്ട് ഈ പ്രശ്ന സന്ദർഭത്ത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കേണ്ടത് ഈ മക്കളെ, എന്തിനാണ് നമ്മൾ ഇത്രയും ശബ്ദത്തിന് ലാഗിങ് ഒക്കെ ഉണ്ടായി, ഈ ബ്രേക്ക് ഒക്കെ ഉണ്ടായി, പറയുന്നതൊന്നും കൃത്യമായിട്ട് കേൾക്കാൻ കഴിയാതിരിക്കുമ്പോഴും ഈ ഇൻസ്ട്രുമെന്റിന് മുൻപിൽ വന്നിങ്ങനെ ഇരിക്കുന്നത്? നമുക്കൊരു സംതൃപ്തി, ഞങ്ങൾ ഇന്ന് ദൈവത്തെ ആരാധിച്ചല്ലോ. നമുക്ക്, ഞാന് നമ്മുടെ ടി പി സാറിന്റെ വൈഫ് ഒരു ലേഡീസ് മീറ്റിങ്ങിന് പറഞ്ഞു എന്ന് പറഞ്ഞ് എന്റെ ഭാര്യ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഞാൻ ഓർക്കുന്നു. ഈ സഹോദരിമാരുടെ മീറ്റിങ്ങിലാണ് സഹോദരിമാരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നമ്മൾ പരസ്യയോഗത്തിനും ട്രാക്ക് ഡിസ്ട്രിബ്യൂഷനും ഒക്കെ പോകുന്നത്? അപ്പം അതിന്റെ പ്രധാന കാരണം അമ്മാമ പറഞ്ഞത്, അത് നമുക്കൊരു സംതൃപ്തി, ഇതൊക്കെ ചെയ്തല്ലോ, ചെയ്തില്ലെങ്കിൽ ദൈവം കോപിക്കുമോ എന്നൊരു ഭയം, പിന്നെ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ചെയ്യാനുള്ളത് അങ്ങ് ചെയ്തല്ലോ, നമ്മൾ ദശാംശം കൊടുക്കുന്ന പോലെയാണ്. സ്തോത്രം. ഞായറാഴ്ചത്തെ 3 മണിക്കൂർ ഇൻസ്ട്രുമെന്റ് മുൻപിലാണെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ ബാക്കി ആ 6 ദിവസവും 21 മണിക്കൂറും എനിക്ക് ഇഷ്ടം പോലെ ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ച നമ്മളിങ്ങനെ വളരെ ബന്ധപ്പെട്ടാണെങ്കിലും ദൈവസന്നിധിയിൽ ഇരിക്കുന്നത് എന്ന് ഞാന് അത് ഞാൻ ഭയപ്പെടുകയാണ്. സ്തോത്രം. ഇനിയും അതല്ല, ആത്മാർത്ഥതയോടാണ് നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുന്നതെങ്കിൽ ദൈവത്തെ ഒന്ന് ആരാധിക്കണം, ദൈവമക്കളുടെ മുഖം ഒന്ന് കാണണം. സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ദൈവം എന്നോട് എന്തെങ്കിലും സംസാരിച്ചിരുന്നെങ്കിൽ എന്നുള്ള ആ ഒരു വ്യഗ്രതയിലാണെങ്കിൽ തീർച്ചയായിട്ടും ആ താല്പര്യത്തെ, എന്റെ വാക്കുകൾ മുറിഞ്ഞു മുറിഞ്ഞാണ് നിങ്ങൾ എടുക്കൽ വരുന്നെങ്കിലും അത് സ്തോത്രം ഭാഗം ഭാഗമായിട്ടാണ് കിട്ടുന്നെങ്കിലും എനിക്കറിയാം ദൈവമക്കളെ, ദൈവത്തിന്റെ മുൻപാകെ നിങ്ങളുടെ ഹൃദയം നിർമ്മലമാണെങ്കിൽ, ദൈവത്തിന്റെ മുൻപാകെ നിങ്ങളുടെ താല്പര്യം അത് വളരെ വ്യക്തമാണെങ്കിൽ, സ്തോത്രം, നൂലെ കെട്ടി ഇറക്കാൻ പറ്റുന്ന ദൈവം, സ്തോത്രം, ശബ്ദം കേൾപ്പിക്കാനായിട്ട് സ്തോത്രം കഴിയുന്ന ദൈവം, ഓരോരുത്തരുടെ ഹൃദയങ്ങളോട് സംസാരിക്കാൻ കഴിയുന്ന ദൈവം ഈ പകൽക്കാലവും നിങ്ങളോട് സംസാരിക്കും. നിങ്ങളുടെ മുറിക്കകത്തേക്ക് അവർ ഇറങ്ങി വരും. എവിടെയാണ് വിഷയം എന്നറിയാമോ? ജാതികൾക്കുള്ളത് പോലെ ഞങ്ങൾക്കൊരെണ്ണം വേണമെന്ന് ചിന്തിക്കാതെ, മറ്റുള്ളവർ ചെയ്യുന്നത് കൊണ്ട് ഞാൻ അങ്ങ് ചെയ്യാമെന്ന് ചിന്തിക്കാതെ, എനിക്ക് വല്ലവരേനയും എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന താല്പര്യത്തിൽ ദൈവത്തിന് മുൻപാകെ ആയിരിക്കാൻ കഴിയുമെങ്കിൽ, ദൈവമക്കളുടെ മുഖമൊന്ന് കാണണം എന്ന് നമ്മളുടെ ഹൃദയത്തിൽ താല്പര്യമുണ്ടെങ്കിൽ, അത് പുസ്തകത്തിൽ എഴുതി വെക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നീയും സേവിക്കുന്നത്. സ്തോത്രം. അപ്പോൾ നമ്മുടെ പെർസ്പെക്റ്റീവിനാണ് വിഷയം, കാഴ്ചപ്പാടിനാണ് വിഷയം. ഞാന് പരിണിമത്തിലെ തന്നെ ഒരു ഉദാഹരണം കൂടെ അതിനോട് ചേർത്ത് പറയാം. കയ്യനും ഹാബേലുമാണ്. കയ്യനും ഹാബേലും രണ്ടുപേരും ആരാധിക്കാനായിട്ട് പോയി. രണ്ടുപേരും ആരാധനക്കാരാണ്, നമ്മളെ പോലെ തന്നെയാണ്. അവർ രണ്ടുപേരും പോയത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയാണ്. രണ്ടുപേരും, ഒരുവൻ കൃഷിക്കാരനായതുകൊണ്ട് കൊണ്ടുപോയത് നിർബന്ധത്താലല്ലായകിയാൽ ഞാൻ വിചാരിക്കുന്നു തനിക്ക് കിട്ടിയതിൽ ഏറ്റവും നല്ലതിനെ ആയിരിക്കാം താന് കൊണ്ടുപോയത്. ഇസ്രായേൽ മക്കളുടെ പശ്ചാത്തലത്തിൽ ആയതുകൊണ്ട് അവിടുത്തെ ഗോതമ്പോ, അതല്ലെങ്കിൽ അവരുടെ മുന്തിരിക്കൊലയോ, അതല്ലെങ്കിൽ അവിടുത്തെ അത്തിപ്പഴമോ ഒക്കെ ആകാം. എന്തായാലും തന്റെ ഭൂമിയിൽ നിന്ന് തനിക്ക് കിട്ടിയതിൽ ഏറ്റവും ബെസ്റ്റുമായിട്ടാണ് കയ്യൻ ദൈവസന്നിധി ചെല്ലുന്നത്. ഹാബേലും കൊണ്ടുപോയത് തന്റെ ആട്ടിൻകൂട്ടത്തിൽ താൻ ആട്ടിടയനായതുകൊണ്ട് അതിലേറ്റവും നല്ലതിനെ തന്നെ ആയിരിക്കാം കൊണ്ടുപോയത്. അങ്ങനെയാണ് വേദസ്വം പറയുന്നത്. പിന്നെ എവിടെയാ ഇവർക്ക് പ്രശ്നം പറ്റിയത്? നമ്മൾ കയ്യനെ കുറിച്ച് വായിക്കുമ്പോൾ, ഞാൻ മുൻപ് പ്രസംഗിച്ചിട്ടുള്ള ഭാഗമാണെങ്കിലും ആ ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് നമ്മൾ ദൈവസന്നിധിയിൽ നമുക്കുണ്ടാക്കുന്ന മനോഭാവത്തെ കുറിച്ച് പറയാൻ വേണ്ടിയാണ്. കയ്യന് അവിടെ ഹാബേലിലും അവന്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചു എന്ന് കണ്ടപ്പോൾ കയ്യന്റെ മുഖം വാടി. കയ്യന്റെ മുഖം വാടുന്നത് ദൈവം തന്നിൽ പ്രസാദിച്ചില്ലല്ലോ
എന്നുള്ളത് കൊണ്ടല്ല. ഞാൻ ഈ ഭാഗം പല പ്രാവശ്യം ഞാൻ ചർച്ചിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എന്റെ അടുക്കൽ നമ്മുടെ സാമും സിമിൻ പാസ്റ്ററുണ്ട്. സാമും അങ്കത്തും കീബോർഡ് വായിക്കുന്നവർ, അവരെ ഉദാഹരണത്തിനായിട്ട് എടുക്കാം. രണ്ടുപേരും കീബോർഡ് വായിക്കുന്നു, രണ്ടുപേരും ഒരു നന്നായിട്ട് വളരെ എക്സലന്റ് ആയിട്ട് കീബോർഡ് വായിച്ചു. കീബോർഡ് വായിക്കുമ്പോൾ പാസ് ആരെ ആദ്യം അപ്രീഷിയേറ്റ് ചെയ്യും? അതാണ് പൊതുവെ മനുഷ്യൻ പ്രതീക്ഷിക്കുന്ന കാര്യം. അപ്പോൾ കയ്യിലും ഹാബേലും യാഗവുമായിട്ട് വരുമ്പോൾ ഹാബേലിന് ഒരു പ്രതീക്ഷയുണ്ട്, അല്ലെ, അവന് ഉള്ളിൻ്റെ ഉള്ളിൽ താല്പര്യമുണ്ട്, ദൈവത്തെ എനിക്ക് എങ്ങനെയെങ്കിലും പ്രസാദിപ്പിക്കാനായിട്ട് കഴിയണം. മറിയ വെളുപ്പുള്ളപ്പോൾ തന്നെ യേശു കർത്താവിന്റെ കല്ലറയിടയ്ക്ക് വന്നതുപോലെയാ, അവൻ മരിച്ചിട്ടാണെങ്കിലും അവന്റെ ശരീരം കിട്ടിയാൽ മതി, ഞാൻ കൊണ്ടുപോയിക്കോളാം, അതിനെനിക്ക് മറ്റു കാരണങ്ങളൊന്നുമില്ല. സ്തോത്രം. കയ്യിനിൽ ദൈവം പ്രസാദിക്കുന്നോ ഇല്ലയോ എന്നുള്ളത് തന്നെ സംബന്ധിച്ച് വിഷയമല്ല. സ്തോത്രം. ദൈവം അവനെ അവനിൽ പ്രസാദിച്ചോ അവനെ ആദ്യം പ്രസാദിച്ചോട്ടെ, അത് എനിക്ക് വിഷയമല്ല. എനിക്ക് വല്ല വിധേനയും നോക്കുക, സ്ത്രീകൾ എല്ലാവരും വന്ന് കല്ലറയുടെ അടുക്കൽ നിൽക്കുമ്പം മറിയ എല്ലാവരും പോയിട്ടും യജമാനെ കാത്ത്, അല്ലെങ്കിൽ കർത്താവിന്റെ ശരീരമെങ്കിലും കിട്ടിയാൽ മതി എന്ന് വിചാരിച്ച് കാത്തു നിന്നതുപോലെ, സ്തോത്രം, ഹാബേലിന്റെ ഉള്ളിൽ ഒരു താല്പര്യമുണ്ട്, എനിക്ക് വല്ല വിധേനയും ദൈവത്തെ ഒന്ന് പ്രസാദിപ്പിക്കണം. ഇപ്പൊ കയ്യിന് പ്രശ്നമുണ്ടായത് കയ്യിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കാതിരുന്നു കൊണ്ടല്ല, മറിച്ച് കയ്യിന് പ്രശ്നമുണ്ടായത് ഹാബേലിൽ ദൈവം പ്രസാദിച്ചല്ലോ എന്ന് കണ്ടപ്പോഴാണ്. ഞാന് പാസ്റ്റർ ജാനി ജോസഫ് സാധാരണ പറയുന്നൊരു ഉദാഹരണം ഞാൻ പല പ്രാവശ്യം ചർച്ചിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഉദാഹരണത്തിന്റെ മറ്റൊരു വേർഷൻ ഞാനങ്ങ് പറയാം. എന്റെ മോനെ അങ്കിത്ത് ടെൻത്തിലാണല്ലോ, അങ്കിത്തിന് റിസൾട്ട് വന്നു. സോനുവും 10th ക്ലാസ്സിലാ, അവളും സ്റ്റേറ്റ് സിലബസിലാന്നിരിക്കട്ടെ, രണ്ടുപേർക്കും B+ കിട്ടിയുള്ളെങ്കിൽ എനിക്ക് സന്തോഷം, അവക്കും അത്രേ കിട്ടിയുള്ളല്ലോ. അവക്ക് A+ എന്റെ മോന് B+ ആയാൽ പ്രശ്നമാ, അവിടെയാണ് വിഷയം. കാരണം എന്താ, എന്റെ മോന് B+ ആയതല്ല എന്റെ പ്രശ്നം, എന്റെ സ്നേഹിതന്റെ മകൾക്ക് A+ കിട്ടിയല്ലോ എന്നുള്ളത് വിഷയം. കയ്യിന് പ്രശ്നം അവിടെയാണ്, അവന് കാഴ്ചപ്പാടിൽ ഉണ്ടാകുന്ന വിഷയമാണ് വിഷയം. അവന്റെ മനോഭാവത്തിൽ ദൈവത്തോടും ആരാധനയോടും അവൻ കാണിക്കുന്ന മനോഭാവമാണ് വിഷയം. സ്തോത്രം. ദൈവമക്കളെ, ഈ പകലിൽ എന്നെ ഈ മാധ്യമത്തിലൂടെ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും എനിക്ക് ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ ആവർത്തിച്ച് ഉണർത്തി പറയാനുള്ളത്, ഞാൻ ഈ സ്തോത്രം പല ദൈവദാസന്മാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ നിങ്ങളെയൊക്കെ അഭിനന്ദിക്കുന്നു. പല ദൈവദാസന്മാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, പലരും സ്തോത്രം വീഡിയോ ഓണാക്കി അല്ലെങ്കിൽ നെറ്റ് ഓണാക്കി അവിടെ ഇട്ടിട്ട് അവരവരുടെ പണിക്ക് പോകും. നമ്മുടെ ദൈവമക്കൾ എല്ലാവരും ലൈനിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിരിക്കുന്നു എന്ന് പറയുന്ന തന്നെ ഇറ്റ് ഷോസ് യുവർ ആറ്റിറ്റ്യൂഡ്. അങ്ങനെയുള്ള ദൈവമക്കളോട് തന്നെയാണ് ഞാൻ ഈ സംസാരിക്കുന്നത് എനിക്കറിയാം. എങ്കിലും ഞാൻ നിങ്ങളോട് പറയാം, ദൈവമക്കളെ, എവിടെയെങ്കിലും ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള ശ്രമത്തിൽ നമ്മൾക്ക് സഹോദരങ്ങളോട് അസൂയ തോന്നുന്നുണ്ടെങ്കിൽ, അവനേക്കാൾ മുൻപിൽ അവനേക്കാൾ ഒന്ന് വലുതാകണമെന്ന് ചിന്ത തോന്നുന്നുണ്ടെങ്കിൽ, ഞാൻ മറ്റുള്ളവരുടെ മുൻപാകെ എന്നാൽ മറ്റുള്ളവരാൽ ഞാൻ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടണം, മറ്റുള്ളവർ എന്നെ ഒന്ന് മാനിക്കണം എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, പരസ്യ സ്ഥലങ്ങളിൽ നിന്ന് പ്രാർത്ഥിച്ച് വാക്ക് പെരുപ്പിച്ച് ആ പ്രാർത്ഥന നന്നായിരുന്നു എന്ന് മറ്റുള്ളവർ പറയണം എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, എവിടെയോ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിന് ഇളക്കം സംഭവിച്ചിട്ടുണ്ട്. നോക്ക, ഞാന് ഈ സുവിശേഷത്തിലേക്ക് വരാം. യേശു കർത്താവിന്റെ സ്തോത്രം വാക്കുകൾ, നിങ്ങൾ അവരെ പോലെ ആകരുത്. ദൈവമക്കളെ, നമ്മൾ എന്തിനാണ് ദൈവത്തെ ആരാധിക്കാനായിട്ട് ഇങ്ങനെ കൂടി വരുന്നത്? എന്തിനാണ് ഈ മീഡിയത്തിന്റെ ശബ്ദം വളരെ കുറവായിട്ടും കാതുകൂർപ്പിച്ച് അതിലേക്ക് ഇരിക്കുന്നത്? സ്തോത്രം. ഞാൻ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു എന്ന് ഞാൻ പറയാനുള്ള കാരണം, ഞാൻ ഈ ദിവസങ്ങളിൽ ഒത്തിരി സൂം മീറ്റിങ്ങുകളിൽ പലയിടങ്ങളിൽ സംസാരിച്ചു. എല്ലാ സ്ഥലങ്ങളിലും എല്ലാവരും അവർ വീട്ടിൽ ഇരിക്കുന്ന ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങോട്ട് നടക്കുന്നു, ഇങ്ങോട്ട് നടക്കുന്നു, അവർ വീഡിയോ ഓഫ് ആക്കുന്നില്ല. പക്ഷെ നമ്മുടെ ദൈവമക്കളൊക്കെ പായൊക്കെ എടുത്തിട്ട് തറയിലിരുന്ന് ഒരു ആരാധനയ്ക്ക് കൂടി വരുന്നു എന്നുള്ള ചിന്തയിൽ തന്നെ അവർ കൂടി വരുന്നു. ദാറ്റ് ഷോസ് യുവർ ആറ്റിറ്റ്യൂഡ്. അപ്പൊ ഈ ആറ്റിറ്റ്യൂഡിനെയാണ് ദൈവം നോക്കുന്നത്, നമ്മുടെ മനോഭാവത്തെയാണ് ദൈവം നോക്കുന്നത്. ഇത് ആ സ്തോത്രം. അതും ഇതും കൂടി ഇരുന്നോട്ടെ, വീട്ടിലല്ലയോ ഇനിയും ആരാധനയ്ക്ക് കൂടിയില്ലെങ്കിൽ പാസ്റ്റർ എന്തെങ്കിലും പറഞ്ഞാലോ എന്ന് വിചാരിച്ച് ആരാധനയ്ക്ക് കൂടുന്നതല്ല. അല്ലെങ്കിൽ ഈ ഞായറാഴ്ച 3 മണിക്കൂർ ദൈവത്തിന് വേണ്ടി കൊടുത്തില്ലെങ്കിൽ ദൈവം ഒന്ന് കോപിച്ചാലോ എന്ന് വിചാരിച്ചുമല്ല. ദൈവം നമുക്ക് ചെയ്ത നന്മയ്ക്ക് ഹൃദയം നിറഞ്ഞു കഴിയുമ്പോൾ ദൈവത്തിന്റെ അടുക്കിലേക്ക് വന്ന് താങ്ക് യു ലോർഡ് എന്ന് പറയാൻ
സ്തോത്രം ദൈവമേ എനിക്ക് ഈ നൽകുന്ന കൂട്ടായ്മകൾക്കായി സ്തോത്രം എന്ന് പറയാൻ, സ്തോത്രം ദൈവമേ ഞങ്ങൾക്ക് നൽകിയ ദൈവമക്കൾക്കായി സ്തോത്രം എന്ന് പറയാൻ, അവരുടെ മുഖം ഒന്ന് കണ്ട് അവർ സന്തോഷമായിരിക്കുന്ന കാണുമ്പോൾ ദൈവമേ നിനക്ക് സ്തോത്രം എന്ന് പറയാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ ദൈവമക്കളെ, നമ്മൾക്ക് ആരാവരെ കുറിച്ച്, കൂട്ടായ്മയെ കുറിച്ച്, പ്രാർത്ഥനയെ കുറിച്ച്, യാഗത്തെ കുറിച്ച് നമ്മൾക്കുള്ള മനോഭാവം എന്താ? ഞാൻ ഈ വാക്യങ്ങളിലേക്ക് വന്ന് വേഗത്തിൽ ഞാൻ എന്റെ വാക്കുകളെ നിർത്താം. കർത്താവ് എന്താ പറയുന്നു നോക്കിയേ, ഭിക്ഷ കൊടുക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നു, മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുൻപിൽ ചെയ്യാതിരിക്കുവാൻ സൂക്ഷിക്കുകയും. അങ്ങനെ ചെയ്താൽ, മനുഷ്യർ കാണേണ്ടതിന് വേണ്ടി ചെയ്താൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രതിഫലമില്ല. ഞാൻ അങ്ങനെ ഉണ്ടോ എന്ന് വേദപുസ്തകം പറയുന്നുണ്ടോ എന്ന് ഞാനിന്ന് വായിച്ചു കേൾപ്പിക്കാം. അഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നു, അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞാൽ വളരെ ലളിതമാണ്. ഞാന് ഇപ്പം കൊറോണ കാലമാണല്ലോ, അപ്പം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഇത്ര ആരെങ്കിലും ഒരാള് ഇത്ര ക്ഷീണമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് കണ്ട് ഞാന് വന്ന് ഒരു ഇത്ര പൈസയൊക്കെ തന്ന് ഒരു കെട്ടിപ്പിടിച്ചൊരു ഫോട്ടോ ഒക്കെ എടുത്ത് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഒക്കെ ആയിട്ടിട്ട് ഞാൻ അങ്ങോട്ട് ആഘോഷിക്കാൻ തുടങ്ങുമ്പോൾ, ദാറ്റ് ഈസ് വെരി സിമ്പിൾ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഞാൻ നമ്മുടെ സി എം കുഞ്ഞുങ്ങളെ അഭിനന്ദിക്കുന്നു, അവര് പൈസയൊക്കെ കളക്ട് ചെയ്ത് ഒരു ഗിഫ്റ്റ് എല്ലാവർക്കും കൊടുക്കാനായിട്ട് തീരുമാനിച്ച സമയത്ത് അവർ മേടിച്ച സാധനത്തിന് അവർ കളക്ട് ചെയ്ത എല്ലാ സാധനവും കൂടെ വെച്ചിട്ട് അവർ ഫോട്ടോ എടുത്തു. എന്നിട്ട് എവിടെയാ കൊടുത്തതെന്നുള്ളത് ഒരു മനുഷ്യർക്കും അറിയത്തില്ല. കാരണം ഞാൻ അവർ നമ്മുടെ വിതിൻ എന്നോട് പറഞ്ഞു, പക്ഷേ അവിടെ ചെന്ന് നമ്മൾ ഫോട്ടോ എടുക്കത്തില്ല, പിന്നെ പൈസ തന്ന ആൾക്കാർക്ക് ഇവർ മേടിച്ചോ എന്നറിയാനായിട്ട് ഒരു പ്രൂഫിന് വേണ്ടി അവരിവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ട് ദേ ടുക്ക് എ ഫോട്ടോ. എന്റെ ദൈവമക്കളെ സ്തോത്രം, എവിടെയാണ് ദൈവത്തിന്റെ പ്രതിഫലം ഉണ്ടാകുന്നത്? എവിടെയാണ് ദൈവത്തിന്റെ ആദരവ് ഉണ്ടാകുന്നത്? എവിടെയാണ് ദൈവത്തിന്റെ റെക്കഗ്നേഷൻ ഉണ്ടാകുന്നത്? നോക്ക, ഈ 5, 6, 7 അധ്യായങ്ങൾ അതിലേറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്ന ഒരു പദം എന്ന് പറയുന്നത് രഹസ്യത്തിൽ കാണുന്ന, രഹസ്യത്തിൽ കേൾക്കുന്ന, രഹസ്യത്തിലുള്ള നിങ്ങളുടെ പിതാവ്, ദ ഗോഡ് ഹു സീസ് യു ഇൻ സീക്രട്ട്. ഹല്ലേലൂയ. അപ്പോൾ മറ്റുള്ളവരും ആത്മികനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, മറ്റുള്ളവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പ്രാർത്ഥിക്കുന്നു, മറ്റുള്ളവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് ഭിക്ഷ കൊടുക്കുന്നു, മറ്റുള്ളവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് ഉപവസിക്കുന്നു. ആത്മികൻ രഹസ്യത്തിൽ കാണുന്ന പിതാവിനെ പ്രസാദിപ്പിക്കാനായിട്ട്, ഹി ഡസ് ഇറ്റ് ഇൻ സീക്രട്ട്, അവൻ രഹസ്യത്തിൽ ഈ കാര്യങ്ങളെ ചെയ്യുന്നു. ഞാൻ വീണ്ടും ആ വാക്യങ്ങളൊന്ന് വായിച്ചു കേൾപ്പിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാ. മനുഷ്യൻ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുൻപിൽ ചെയ്യാതിരിക്കാനായിട്ട് സൂക്ഷിക്കുവിൻ, അല്ല ഞാൻ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിന്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലം ഇല്ല. ഓക്കെ, ഈ ലോകത്തിലാണ് പ്രതിഫലം വേണ്ടതെങ്കിൽ മറ്റുള്ളവരുടെ മുൻപാകെ മറ്റുള്ളവർക്ക് വിളങ്ങേണ്ടതിന് ചെയ്യാം. എന്നാൽ സ്വർഗത്തിലാണ് പ്രതിഫലം വേണ്ടതെങ്കിൽ അത് രഹസ്യത്തിൽ ചെയ്യണം. മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നു, നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ ഭിക്ഷ രഹസ്യത്തിലായിരിക്കേണ്ടതിന്. രണ്ടാമത്തെ വിഷയം, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച്. സ്തോത്രം. 17-ാമത്തെ വാക്യം, ബട്ട് യു വെൻ യു ഫാസ്റ്റ്. അപ്പൊ എന്താണ് ഞാന് ഈ പറഞ്ഞു വരുന്നത് എന്റെ ദൈവമക്കളെ? വേദപുസ്തകം വളരെ കൃത്യമായിട്ട് നമ്മളോട് പറയുന്നു, ഞാൻ ഈ പ്രസംഗമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വരുമ്പം നിങ്ങൾ എന്നെ വിളിച്ച് പാസ്റ്ററെ പ്രസംഗം കൊള്ളായിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് അപ്രീഷിയേറ്റ്, ഞാൻ അതിനെ നിങ്ങൾ ദൈവം അന്യോന്യം പ്രോത്സാഹിപ്പിക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ ഞാൻ പറയാൻ വരുന്നത് കാര്യം അതല്ല. ഞാന് വളരെ നന്നായിട്ട് അങ്ങ് സംസാരിച്ചു വന്നിരിക്കട്ടെ, അപ്പോൾ നിങ്ങൾക്കങ്ങ് തോന്നുക പാസ്റ്റർ പ്രസംഗം കൊള്ളാമായിരുന്നു, സൂപ്പർ പ്രസംഗമായിരുന്നു. അപ്പം അങ്ങനെ നിങ്ങൾ സൂപ്പർ ആണെന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ചറിയുന്നത് എനിക്ക് കിട്ടാനുള്ളത് ഇവിടെ
കിട്ടി മേളി ചെലവൻ കിട്ടാനായിട്ട് ഒരു സാധനവുമില്ല. ഞാൻ നന്നായിട്ടൊക്കെ പ്രാർത്ഥിച്ചെന്നിരിക്കട്ടെ, എന്റെ പ്രാർത്ഥന അങ്ങോട്ട് നിങ്ങൾക്ക് അങ്ങ് കേട്ട് കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് അങ്ങ് സന്തോഷം. അപ്പോൾ തന്നെ വിളിച്ച പണ്ടൊരിക്കൽ ഒരാൾ പ്രാർത്ഥിച്ചപ്പോ എന്നോട് ഒരാൾ പറഞ്ഞു, അച്ഛാ എന്തു നല്ല പ്രാർത്ഥനയാണ്, ഞാൻ പ്രാർത്ഥിക്കുന്ന അന്നേരം തന്നെ അവരുടെ പ്രാർത്ഥനയുടെ അന്നേരം തന്നെ സ്വർഗം താഴോട്ട് ഇറങ്ങി വരും. യേശുദാസിനെ കുറിച്ച് പറയാറുണ്ട്, പുള്ളി പാടി അമ്പലങ്ങളുടെയൊക്കെ വാതിലൊക്കെ തുറക്കുന്നത്. ദൈവമക്കളുടെയിലും ഇങ്ങനത്തുള്ള അത്ഭുത സിദ്ധിയുള്ളവരുണ്ട്, പ്രാർത്ഥിച്ച് സ്വർഗത്തെ താഴോട്ട് ഇറക്കാൻ പറ്റുന്നവർ. എന്റെ ദൈവമക്കളെ, രണ്ടോ മൂന്നോ പേര് കൂടിയിരിക്കുമ്പോ തന്നെ സ്വർഗം ഇറങ്ങിയിരിക്കട്ടെ, പിന്നെന്തിനാണ് നമ്മൾ പ്രാർത്ഥിച്ചിറക്കുന്നത്? പ്രാർത്ഥിച്ചിറക്കാൻ വേണ്ടി അല്ലാണ് ഇരിക്കുന്നത്. നമ്മൾ അടുക്കിരിക്കുന്ന ദൈവത്തോടൊന്ന് സംസാരിക്കുക. ഐ ടോക്ക് ടു ദ വൺ ഹു സിറ്റ്സ് ബൈ മൈ സൈഡ്. ഇപ്പൊ എന്റെ വൈഫ് എന്റെ സൈഡിൽ ഇരിക്കുന്നു, ഞാൻ എന്റെ വൈഫിനെ മോളിൽ നിന്ന് ഇറക്കിയിട്ട് സംസാരിക്കുക എന്നുള്ളതല്ല, എന്റെ അടുക്കളിരിക്കുന്ന ആളിലൂടെ ഞാൻ സംസാരിക്കുന്നത്. പ്രാർത്ഥന എന്ന് പറയുന്നത് ഐ ആം സ്പീക്കിംഗ് ടു ദ വൺ ഹു ഈസ് ഓൺ മൈ സൈഡ്, എന്റെ അടുക്കളിരിക്കുന്ന ആളിലൂടെ സംസാരിക്കുന്നത്. പ്രാർത്ഥന എന്ന് പറയുന്നത് എന്റെ ദൈവത്തോടുള്ള എന്റെ കോൺവെർസേഷൻ, ദൈവത്തെ മേളിൽ നിറക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളുള്ളത്. സ്തോത്രം, ദൈവത്തെ ഇറക്കാനായിട്ട് എന്റെ ഞാൻ ഇച്ചിരി ഉറക്കെയാണ് സംസാരിക്കുന്നത്. എന്റെ പിള്ളേരിടയ്ക്ക് പറയും, കരിങ്ങാച്ചിറ പോയി നിന്നാ മതി, പപ്പയുടെ പ്രസംഗം കേൾക്കാം. ഞാൻ ചിലപ്പോൾ ഉറക്കെ സംസാരിക്കുന്നത് എന്റെ ശബ്ദത്തിന്റെ പ്രശ്നം കൊണ്ടാണ്. ലോ വോയിസിൽ വന്നാൽ എന്റെ ശബ്ദം പുറത്തേക്ക് വരില്ല. സ്തോത്രം. പക്ഷേ ഞാൻ ഈ ശബ്ദം ഉയർത്തി പ്രസംഗിക്കുന്നത് കൊണ്ട് ദൈവത്തിന് വലിയ പ്രസാദമൊന്നും ഉണ്ടാകത്തില്ല. ഞാൻ ഇനി ശബ്ദം താഴ്ത്തി നല്ലൊരു രാഷ്ട്രീയക്കാരെ സംസാരിക്കുന്ന പോലെ സംസാരിച്ചത് കൊണ്ടും ദൈവത്തിന് പ്രസാദമൊന്നും ഉണ്ടാകത്തില്ല. സ്തോത്രം. പിന്നെ ശബ്ദത്തിന് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കേൾവിക്കാരുടെ അശ്രദ്ധ കുറയ്ക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ ഹോമിലിറ്റിക്സ് പഠിപ്പിക്കുമ്പോൾ ദൈവദാസന്മാർ പഠിപ്പിക്കും ഈ ശബ്ദ വ്യതിയാനത്തിൽ പ്രസംഗിക്കണം. എന്തിനാണെന്നറിയാമോ? കേൾവിക്കാർക്ക് അശ്രദ്ധ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ കയ്യും കാലും ഒക്കെ അനക്കം ഒക്കെ ചെയ്യുന്നത്. നിങ്ങളത് ശ്രദ്ധിച്ചിരിക്കണം എന്ന് വിചാരിച്ച. സ്തോത്രം. അതല്ലാതെ ദൈവത്തിന് ഞാൻ കൈ ഉയർത്തിയാലും കൈ ഉയർത്തിയില്ലേലും, ഞാൻ ശബ്ദം കൂട്ടിയാലും ശബ്ദം കൂട്ടിയില്ലേലും ദൈവത്തിന് അതിനകത്ത് പ്രസാദം ഉണ്ടാകത്തില്ല. പക്ഷെ ദൈവത്തിന് പ്രസാദം ഉണ്ടാകുന്നത് എപ്പോഴാകുന്നു ചോദിച്ചാൽ, When I am doing something, മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് ചെയ്യാതെ രഹസ്യത്തിലുള്ള എന്റെ പിതാവിനെ പ്രസാദിപ്പിക്കേണ്ടതിനായിട്ട് ചെയ്യുന്നതിനാ ദൈവത്തിന് പ്രസാദമുണ്ടാകുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥനയെ കുറിച്ച് നമുക്ക് പ്രാർത്ഥനയെ കുറിച്ച് പറയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തെരുക്കോണിൽ നിന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഇടയാകരുത്. കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ കാര്യം പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകളെ നിർത്താം. ലിജ്ബാസ് തന്റെ സങ്കീർത്തന പ്രബോധനത്തിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞ ഉദാഹരണം ഇവിടെ വളരെ ആപ്റ്റാണ്. സ്തോത്രം. ദൈവമക്കളെ, നമ്മൾ നമ്മുടെ ലൈഫിൽ ഏത് ഭാഗം വരെ ദൈവം കർത്താവായിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. സ്തോത്രം. നമ്മുടെ അഭിമാനത്തിനും നമ്മുടെ മാന്യതയ്ക്കും മറ്റുള്ളവരുടെ മുൻപാകെ നമ്മൾക്കുണ്ടാകേണ്ടുന്ന സ്ഥാനത്തിനൊക്കെ, ആ സ്ഥാനത്തൊക്കെ കർത്താവിനെ കാണട്ടെ എന്ന് ചിന്തിക്കാനായിട്ട് നമ്മൾക്ക് കഴിയുമായിരുന്നെങ്കിൽ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട് എന്ന് ഞാൻ ആശിക്കുന്നു. സ്തോത്രം. ഞാൻ പ്രസംഗിക്കുമ്പോൾ അവർ എന്നെയല്ല എന്റെ കർത്താവിനെ കാണട്ടെ. ഞാൻ പ്രസംഗിക്കുമ്പോൾ അവർ എന്റെ ശബ്ദമല്ല എന്റെ കർത്താവിന്റെ ശബ്ദം കേൾക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ വാക്കുകൾ കർത്താവിന്റെ വാക്കുകളായിട്ട് അവർക്ക് തോന്നട്ടെ, അവർക്കത് ഹീലിംഗ് ആയിട്ട് തീരട്ടെ. സ്തോത്രം. ഞാൻ പല സന്ദർഭങ്ങളിൽ ഞാൻ സ്തോത്രം മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, ചില ദൈവമക്കൾ വാക്യങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അത് ചാട്ടുള്ളി പോലെ നമ്മുടെ ഹൃദയത്തിലേക്ക് കയറി വരും. എന്തുകൊണ്ടാ? അവർ ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടതിന് ചെയ്യുന്ന ഓരോ വാക്കുകളും അത് ദൈവത്തിന്റെ വാക്കുകളായിട്ട് മാറുന്നതുകൊണ്ടാ. ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് പറയുന്ന ഓരോ വാക്കുകളും സ്തോത്രം മനുഷ്യരുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ശബ്ദമായിട്ട് തന്നെ ചെല്ലും. സ്തോത്രം. 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 ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് ഉപവസിക്കുമ്പോൾ സ്വർഗം ചായ്ച്ചിറങ്ങി വരും. അപ്പോൾ ഈ പകലിൽ നമ്മൾ തിരിച്ചറിയേണ്ടത് ഒരു ആത്മീയൻ എടുക്കേണ്ട നിലപാടുകൾ ഓരോ വിഷയത്തിലുമുണ്ട്. ആ നിലപാടുകൾ ദൈവത്തിന്റെ നിലപാടായിരിക്കും. ഒരു ആത്മീയൻ ഓരോ വിഷയത്തിലും എടുക്കേണ്ട നിലപാട് ലോകജാതികൾ ചെയ്യുന്നത് പോലെ ആകാനായിട്ട് പാടില്ല. സ്തോത്രം. എന്റെ കസേര ഉറപ്പിക്കാനായിട്ടാകാൻ പാടില്ല ഞാൻ പറയുന്ന ഓരോ പ്രസ്താവനകളും. ഞാന്
ഈ സഭയിലെ ശുശ്രൂഷകനായിട്ട് ചില വർഷങ്ങളായല്ലോ. അപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് ശരിയല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ, അത് എനിക്കൊരു ട്രാൻസ്ഫർ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് വിചാരിച്ച് നിങ്ങളെ സോപ്പിടാൻ ശ്രമിക്കുന്നെങ്കിൽ, എന്റെ ദൈവമക്കളെ, ആ ശുശ്രൂഷ കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. എനിക്കും പ്രയോജനം ഉണ്ടാകത്തില്ല, ദൈവത്തിനും പ്രയോജനം ഉണ്ടാകത്തില്ല. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മുടെ നിലപാടുകൾ ദൈവത്തോടുള്ള ദൈവത്തോട് ചേർന്നുള്ള നിലപാടുകളായിരിക്കണം. നമ്മുടെ കാഴ്ചപ്പാടുകൾ ദൈവത്തോട് ചേർന്നുള്ള കാഴ്ചപ്പാടുകളാകണം. സ്തോത്രം. നമ്മുടെ ചിന്താഗതികൾ ദൈവത്തോട് ചേർന്ന ചിന്താഗതികളായി തീരണം. കർത്താവ് നമ്മളെ കംപ്ലീറ്റ് ആയിട്ട് കർത്തൃത്വം നടത്തുന്ന, നമ്മൾ കർത്താവിന്റെ അകത്ത് സുരക്ഷിതമായിരിക്കുന്നവരായിട്ട് തീരാനായിട്ട് നമ്മൾക്ക് കഴിയണം. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് പറയുന്ന വാക്ക് ഞാൻ ആവർത്തിച്ച് നിങ്ങളുടെ കേൾവിയിലേക്ക് ഒരു പ്രാവശ്യം കൂടെ ഞാൻ പറയുകയാണ്. നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ, നീയോ പ്രാർത്ഥിക്കുമ്പോൾ, നീയോ ഉപവസിക്കുമ്പോൾ അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ രഹസ്യത്തിൽ കാണുന്ന നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം തരും. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം തരും. എന്റെ ദൈവമക്കളെ, നിങ്ങളെ ധൈര്യത്തിനായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എന്റെ വാക്കിലെ അവസാനിപ്പിക്കാം. 10, 30, 40 വർഷം കർത്തൃവേലയിൽ നിന്നവരോ ദൈവനാമത്തിന് വേണ്ടി നന്നായിട്ട് അധ്വാനിച്ചവരോ ആയ പ്രിയപ്പെട്ടവർ, ഞാൻ പണ്ട് ഒരു സംഭവം പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വരുന്നതുകൊണ്ട് അതൊന്ന് പറഞ്ഞ് ഞാൻ ഈ ഇത് കൺക്ലൂഡ് ചെയ്യാം. വളരെ ദൈവഭക്തനായ ഒരു മനുഷ്യൻ, ഇന്ത്യാപൂർണ സുവിശേഷ ദൈവസഭയിലെ അവരുടെ ബൈബിൾ സ്കൂളിലെ അധ്യാപകനായിരുന്ന മനുഷ്യൻ, അദ്ദേഹം വളരെ രോഗിയായിട്ട് കിടന്നൊരു സമയത്ത് ഞങ്ങൾ അദ്ദേഹത്തിന്റെ ഭവനത്തിൽ പോയി പ്രാർത്ഥിച്ച് മടങ്ങി വന്നു. അദ്ദേഹത്തിന്റെ ആ പ്രത്യാശ വളരെ വലിയ പ്രത്യാശയായിരുന്നു. വളരെ യൗവനക്കാരനായിരിക്കുന്ന സമയമാണ്. അപ്പൊ അദ്ദേഹം പെട്ടെന്ന്, അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഒഴിവാക്കുന്നു, എങ്കിലും അദ്ദേഹം വളരെ ദൈവഭക്തനായ ഒരു മനുഷ്യനായിരുന്നു, വളരെ ദൈവഭക്തനായ മനുഷ്യൻ. മരുന്നൊന്നും എടുക്കാതെയാണ് അദ്ദേഹം മരിച്ചത്. അദ്ദേഹം മരിച്ചു കഴിഞ്ഞ മരിച്ചപ്പോൾ മറ്റൊരാൾ പറഞ്ഞൊരു വാക്ക് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഇത്രയും നല്ലൊരു ദൈവദാസനായിട്ടും ചർച്ച് ബോർഡിലെ ഒരു കൗൺസിൽ മെമ്പർ ആകാൻ പോലും പറ്റിയില്ലല്ലോ. ലോകം പ്രതീക്ഷിക്കുന്നത് പ്രസ്ഥാനത്തിന്റെ കൗൺസിൽ മെമ്പർ ആകുന്നതും പ്രസ്ഥാനത്തിൽ സെഷൻ പാസ് ആകുന്നതും പ്രസ്ഥാനത്തിൽ സെക്രട്ടറി ആകുന്നതും. ദൈവമക്കളെ, നിങ്ങൾ 10, 30 വർഷം കർത്താവിനെ പിൻപറ്റിയിട്ടും ഇതുവരെയും സഭയുടെ ഒരു പ്രതിപുരുഷൻ പോലും ആയില്ലെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ സന്തോഷിക്കണം. സ്തോത്രം. നിങ്ങളുടെ അധ്വാനത്തെ ഇതുവരെയും സഭയിലെ പാസ്റ്റർ അതിനെ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ അതിൽ സന്തോഷിക്കണം. അതിന്റെ കാരണം സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് വലുതൊന്ന് കരുതിയിട്ടുണ്ട് എന്ന് ദൈവത്തിന്റെ വചനം വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ മനസ്സിനോട് സംസാരിക്കുന്നു. സ്തോത്രം. രഹസ്യത്തിൽ കാണുന്ന പിതാവ്, അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. രഹസ്യത്തിൽ കാണുന്ന നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം തരും. ദൈവസന്നിധിയിൽ തലകൾ മണക്കാമോ? കണ്ണുകൾ അടയ്ക്കാമോ? ദൈവമക്കളെ, ഹല്ലേലൂയ. നിങ്ങൾ രാജാവിനെ ചോദിക്കുമ്പോൾ, പാസ്റ്ററേറ്റ് പണ്ടത്തെ കാലമാണല്ലോ, രാജാവിനെ വിടാം. ഒരു പാസ്റ്ററേറ്റ് ചോദിക്കുമ്പം പേഴ്സണാലിറ്റി ഉള്ളവനെ അന്വേഷിച്ചു പോകരുത്. വിദ്യാഭ്യാസത്തിന്റെ ശ്രേഷ്ഠത നോക്കി ഒരു പാസ്റ്ററെ അപ്പോയിന്റ് ചെയ്യരുത്. സ്തോത്രം. വാക്ചാതുരം നോക്കി, പ്രസംഗത്തിന്റെ വൈഭവം നോക്കി ഒരു പാസ്റ്ററെ അന്വേഷിക്കരുത്. ഇന്ന സഭയിലുള്ളതുപോലെ ഞങ്ങൾക്ക് ഒരു ദൈവദാസനെ വേണമെന്ന് പറയരുത്. മറിച്ച് ദൈവമേ, നിന്റെ ഇഷ്ടം അതെന്താണെങ്കിലും അങ്ങനെ നടക്കട്ടെ എന്ന് പറയാൻ കഴിയണം. സ്തോത്രം. സ്തോത്രം. പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ചെയ്യാൻ പാടില്ല. ഉപവസിക്കുമ്പോൾ മറ്റുള്ളവർ ചെയ്യുന്നത് മനുഷ്യർക്ക് വിളകേണ്ടത് ഉപവസിക്കാൻ പാടില്ല. ഭിക്ഷ കൊടുക്കുമ്പോൾ മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ. നല്ല പേരുണ്ടാകാൻ വേണ്ടി ദൈവമക്കളെ, ഈ ലോകത്തിൽ നമുക്ക് നല്ല പേരുണ്ടാകുകയും ദൈവത്തിന്റെ സ്തോത്രം പുസ്തകത്തിൽ നമ്മുടെ പേരില്ലാതെ വരികയും ചെയ്താൽ എത്ര വലിയ പരാജയമായിരിക്കും. ഇവിടെ നമുക്ക് ഇഷ്ടം പോലെ സമ്മാനങ്ങൾ കിട്ടി, അഭിനന്ദനങ്ങൾ കിട്ടി, പ്രോത്സാഹനങ്ങൾ കിട്ടി, ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ നല്ലവരും വിശ്വസ്തനുമായ ദാസനേ എന്നുള്ള വിളി കേൾക്കാതെ പോയാൽ
ചിലർ നിത്യ ലജ്ജക്കായിട്ട് എഴുന്നേറ്റ് വരും എന്ന് യേശു കർത്താവിന്റെ വാക്ക് ഞാന് സ്തോത്രം വളരെ ഭയത്തോടെ ഓർക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. കണ്ണുകൾ അടയ്ക്കാം. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം.